ഇന്ന് ദുഃഖവെള്ളിയാഴ്ചയുടെ ഒരു കഞ്ഞിയാണ് നമ്മുടെ വീഡിയോയിലുള്ളത്. നമ്മൾ പലതരത്തിൽ ദുഃഖവെള്ളിയാഴ്ച കഞ്ഞി ഉണ്ടാക്കാറുണ്ട്. കഞ്ഞിയും പയറും വേറെ ഉണ്ടാക്കി അതിൻ്റെ കൂടെ അച്ചാറും പപ്പടവും മോരും ഒക്കെ ചേർത്ത് നമ്മൾ സാധാരണ കഴിക്കാറുണ്ട്. ഇന്നത്തെ നമ്മുടെ ദുഃഖവെള്ളിയാഴ്ച കഞ്ഞി പയറും അരിയും ഒരുമിച്ചിട്ട് വേവിച്ചുണ്ടാക്കുന്ന ഒരു പയർ കഞ്ഞിയാണ്. വളരെ ടേസ്റ്റിയാണ്. അതും ട്രഡീഷണൽ മെത്തേഡാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റും വളരെ ഈസി ആയിട്ടുള്ള കുക്കിങ്ങുമാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പയറ് കഞ്ഞി ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടിയത് 2 കപ്പ് കുത്തരിയാണ്. 2 കപ്പ് കുത്തരി എടുക്കുമ്പോൾ 1 കപ്പ് ചെറുപയർ, 1 കപ്പ് തേങ്ങ ചെറുകിയത്, പിന്നെ 1 5 ചുവന്നുള്ളിയും വെളുത്തുള്ളിയും അരിഞ്ഞത്, 1 teaspoon ജീരകം, 1/2 teaspoon ഉലുവ, 2 teaspoon ഉപ്പ്, 4-5 വറ്റൽമുളക്. പിന്നെ നമ്മൾ 2 കപ്പ് അരിയും 1 കപ്പ് പയറുമാണല്ലോ. അപ്പോൾ അത് 3 കപ്പായിട്ട് കൂട്ടുകയാണെങ്കിൽ അതിൻ്റെ 4 ഇരട്ടി വെള്ളം ഒഴിക്കണം. അപ്പോൾ ഇവിടെ 12 ഗ്ലാസ് വെള്ളവും എടുത്തു വച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ അരിയും പയറും ഒന്ന് കഴുകിയെടുക്കാം. എന്നിട്ട് അത് ഒരുമിച്ച് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിലേക്ക് നമ്മൾ തേങ്ങയും പിന്നെ മറ്റ് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന സാധനങ്ങളും കൂടെ ചേർക്കുക. ചുവന്നുള്ളി, വെളുത്തുള്ളി, വറ്റൽമുളക്, ജീരകം, ഉലുവ. പിന്നെ 2 teaspoon ഉപ്പ്, 12 ഗ്ലാസ് വെള്ളം. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളിത് കുക്കർ അടച്ചു വെച്ച് വേവിക്കാനായിട്ട് പോവുകയാണ്. 3 വിസിലാണ് നമുക്ക് ആകെ വേണ്ടിയത്. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് ആദ്യത്തെ വിസിലും പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2 വിസിലും കൂടെ നമുക്ക് വേണം. അപ്പം 3 വിസില് ആകെ ആകുമ്പോൾ നമ്മുടെ കഞ്ഞി കറക്റ്റ് വേവിൽ വെന്തിരിക്കും. അത് കഴിഞ്ഞ് അതിൻ്റെ ആവി പോകാനായിട്ട് നമ്മൾ അടച്ചു വച്ചേക്കുക. തണുത്ത് കഴിയുമ്പോൾ തുറക്കണം. ഇപ്പോൾ 3 വിസില് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കഞ്ഞി വെന്തിട്ടുണ്ടായിരിക്കാം. നമുക്കിത് അടച്ച് മാറ്റിവെക്കാം. ഇത് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. ഇപ്പം നമ്മുടെ കഞ്ഞി തണുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ ആവശ്യത്തിനുണ്ട്. അഥവാ വെള്ളം കുറഞ്ഞു പോയി എന്ന് തോന്നുകയാണെങ്കിൽ അരിയുടെയും പയറിൻ്റെയും ഒക്കെ അനുസരിച്ച് ചിലപ്പോൾ വ്യത്യാസം വരാം. അഥവാ വെള്ളം കുറഞ്ഞെന്ന് തോന്നുകയാണെങ്കിൽ 1-2 ഗ്ലാസ് ആവശ്യം പോലെ പച്ചവെള്ളം ഒഴിക്കാം. പക്ഷേങ്കിൽ തിളപ്പിച്ചിട്ടേ ഒഴിക്കാവുള്ളൂ. തിളപ്പിച്ച വെള്ളം 2-1 ഗ്ലാസ് വേണ്ടത്രയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ഈ പയർ കഞ്ഞി സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് ഏതൊരു കഞ്ഞിയും പോലെ അച്ചാറും പപ്പടവും മോരും ആണ് ബെസ്റ്റ് കോമ്പിനേഷൻസ്. അച്ചാറ് മാങ്ങ അച്ചാറാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. കുറച്ച് മോരും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കഴിച്ച് നോക്കാം. 1 ബൈറ്റിൽ എല്ലാം വരുന്ന പോലെ അറേഞ്ച് ചെയ്യുക. മോരും അച്ചാറും പപ്പടവും 1 ബൈറ്റിൽ വരുന്ന പോലെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുക. വളരെ നല്ല ടേസ്റ്റാണ്. ഹെവൻലി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ റെസിപ്പി. അപ്പം ഇന്നത്തെ ഈ വീഡിയോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പയറുകഞ്ഞി ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഉണ്ടാക്കുക, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇന്ന് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ
ഇതുപോലെയുള്ള കേരള ട്രഡീഷണൽ റെസിപ്പീസും കൂടെ ഗാർഡൻ ടിപ്സും ബ്യൂട്ടി ടിപ്സും എൻ്റർടൈൻമെൻറ്റ് ബ്ലോഗ്സും ഒക്കെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ടുഡേയ്സ് വീഡിയോ. എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കണം. ഉടൻ തന്നെ വേറെ ഒരു വീഡിയോയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. വിത്ത് ലവ്, മെറിൻ ടീച്ചർ.